തീർച്ചയായിട്ടും അവരുടെ ലക്ഷ്യം അത് തന്നെയാണ് ബഹുമാനപ്പെട്ട ടീച്ചർ നേരത്തെ സൂചിപ്പിച്ചതിൽ ഞാൻ എതിർത്ത് പറയുന്നില്ല എങ്കിൽ പോലും പക്ഷേ അതിൻ്റെ ഒരു ആ ഒരു വശം സാമ്പത്തികമായ കാര്യങ്ങൾ മാത്രമല്ല മറ്റൊരു വശം ടീച്ചർ അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പോൾ ഇവിടെ ചോദിച്ച ചോദ്യം സാമൂഹ്യ പെൻഷൻ ഏഴ് മാസമായി മുടങ്ങി കിടക്കുന്നു അപ്പോൾ അതുപോലെ സപ്ലൈകോയിലെ ശമ്പളം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സപ്ലൈകോയ്ക്ക് സാധനങ്ങളില്ല അവരുടെ അവർക്ക് ഘട്ടം ഘട്ടമായി ഈ സാലറി കൊടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് വന്നിട്ടുണ്ട് കെ എസ് ആർ ടി സിയുടെ വിഷയമുണ്ട് മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊക്കെ ഗ്രാൻറ്റും ഗ്രാൻഡിനേടും ഒക്കെ കൊടുക്കാതെ മാസങ്ങളോളം ശമ്പളം മുടങ്ങുന്ന സാഹചര്യമൊക്കെ ഉണ്ട് ഇതൊക്കെ കുറച്ചുകൂടെ ശരിയാണെന്ന് ബോധ്യപ്പെടുത്താനും ഇതിനകത്ത് സാമ്പത്തികം ഗവൺമെൻറ് അമ്പേ പരാജയപ്പെട്ടു ഒന്നുമില്ല ഈ പൂച്ച പെറ്റ് കിടക്കുന്ന ട്രഷറി എന്ന് പറയും പോലെ അത് അവസ്ഥയാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി വളരെ ബോധപൂർവമാണ് ഈ മാസത്തെ ശമ്പളം സർക്കാർ ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും കൊടുക്കാത്തതെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സർക്കാർ ജീവനക്കാരനാണ് ഞാൻ അതല്ലെങ്കിൽ അതിലേക്ക് പോകേണ്ട യാതൊരു ആവശ്യമില്ല ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ പത്ത് വർഷത്തിലുള്ള ശമ്പള പരിഷ്കരണമോ അഞ്ചു വർഷം ശമ്പള വിഷ്കരണമോ പറഞ്ഞു ഞങ്ങൾക്ക് പത്തു വർഷത്തിനുള്ളൊക്കെ ശമ്പള പരിഷ്കരണം നടത്തുന്ന കേന്ദ്ര ഗവൺമെൻറ് പത്തുവർഷത്തിലൊരിക്കുക മാഡം ഒന്ന് പരിശോധിച്ച് നോക്കണം പത്ത് വർഷത്തിൽ ശമ്പള പരിഷ്കരണം നടത്തുന്ന കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാർക്ക് കിട്ടുന്ന ശമ്പളം സംസ്ഥാന ഗവൺമെൻറ് ജീവനക്കാർക്ക് കിട്ടുന്നുണ്ടോ കിട്ടുന്നില്ല എന്നുള്ളതാണ് അവസ്ഥ അപ്പം അഞ്ചോ പത്തോ എന്നുള്ളതല്ല വിഷയം ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തിന് മുമ്പ് നടന്ന ശമ്പള ഒരു പരിഷ്കരണമായിരുന്നു ശമ്പള വിഷ്കരണം അല്ലായിരുന്നത് അതേ ഒരു മൾട്ടിപ്ലേഷൻ ഒന്നേ പോയിൻ്റ് മൂന്നേ ആറ് കൊണ്ട് ബേസിക് പേയെ ഗുണിച്ചുകൊണ്ട് ഒരു 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 ബേസിക് പേ നിശ്ചയിച്ച് തരുന്നതിന് അപ്പുറത്തേക്ക് വെയ്റ്റേജാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ശമ്പള ആ വെയ്റ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാതെ സർവീസ് സർവീസുള്ളവന് പെൻഷൻ അല്ലെങ്കിൽ ശമ്പളം പരിഷ്കരിച്ച് തരാത്ത രീതിയിലുള്ള അത് യഥാർത്ഥത്തിൽ പരിഷ്കരണമല്ല ശമ്പളം പെട്ട് ഞാൻ ചൂടെ ആ ശമ്പള പരിഷ്കരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ നടപ്പിലാക്കിയ ശമ്പള വിഷ്ഠണത്തിൻ്റെ അരിയറ് ഒരു രൂപ ഇതുവരെ തന്നിട്ടില്ലല്ലോ പിന്നെ എങ്ങനെയാണ് സർക്കാരിന് സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്നത് അപ്പോൾ ഇതൊക്കെ വളരെ വ്യക്തമാണ് അതുമാത്രമല്ല എട്ട് ശത എട്ട് കൊല്ലമായി ഈ ഗവൺമെൻറ്റ് രണ്ട് ടേണായി ഭരിക്കുന്നു എട്ട് കൊല്ലമായി സർക്കാർ ജീവനക്കാരന് ക്ഷാമബദ്ധ അനുവദിച്ചുകൊണ്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചുള്ളത് ആർക്കേലും കാണിക്കാൻ പറ്റുമോ എട്ടു കൊല്ലമായി സർക്കാർ ജീവനക്കാരന് ക്ഷാമബദ്ധം കൊടുക്കുന്നില്ല ആറുമാസത്തിലൊരു കൊടുക്കേണ്ടതാണ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻ്റ് കാലത്ത് ഞങ്ങൾ എല്ലാ ആറുമാസത്തിലൊരിക്കയും ആഹ്ലാദപരണം നടത്തുമായിരുന്നു എട്ടു കൊല്ലമായി കൊടുത്തില്ല ആകെ കൊടുത്തത് കഴിഞ്ഞ ശമ്പള ദക്ഷണത്തിന് ഒരു ഏഴ് ശതമാനം ശമ്പളത്തിനോട് മർജീത് കൊടുത്തു ഒരു ഉത്തരവ് പോലും ഇറക്കിയിട്ടില്ല ഇപ്പം ശമ്പള ദക്ഷിണ ഇപ്പം ബഡ്ജറ്റിൽ രണ്ട് ശതമാനം ഒരു ഗഡു കൊടുക്കുമെന്നൊരു പ്രഖ്യാപനം വന്നു അത് ഈ ഇലക്ഷൻ കാത്തിരിക്കുക അതിനെ തരാതിരിക്കാൻ വേണ്ടി അത് ഇലക്ഷൻ ഇലക്ഷൻ്റെ നോട്ടിഫിക്കേഷൻ വരെ കാത്തിരുന്നിട്ടടുത്ത് അത് ചെയ്യാൻ കഴിയില്ല എന്നുള്ള തീരുമാനത്തിലെത്തുകയാണ് അപ്പം ജീവനക്കാരെയും അധ്യാപകരെയും പൊതുസമൂഹത്തെയും ഒക്കെ പറ്റിച്ചുകൊണ്ട് ഇവർ മുന്നോട്ട് പോകുന്നു ഇവരുടെ പാഴ് ചെലവുകൾക്കും ദൂർത്തിനും ബാക്കി കാര്യത്തിനൊന്നും ഏതൊരു കുറവും ഇല്ലാത്ത രീതിയിൽ അവർ മുന്നോട്ട് പോകുന്നു ആര് സമരം ചെയ്താലും അതിനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ വസ്തുത പറഞ്ഞാലും ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ സ്വന്തം സ്വന്തക്കാരെയും സ്വന്തം പാർട്ടിക്കാരെയും അവരുടെ ശമ്പളവും ഒക്കെ കൃത്യമായി വാങ്ങിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്ത് പുതുതായി ഉടലെടുത്തിരിക്കുന്നത് ഇത് സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയോ മാത്രം പ്രശ്നമല്ല പൊതുസമൂഹത്തിൻ്റെ മുഴുവനായ പ്രശ്നമാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നാൽപ്പതിനായിരം കോടി രൂപയ്ക്ക് അടുത്താണ് ഞങ്ങൾക്ക് കിട്ടേണ്ടത് ഞങ്ങളെ തടഞ്ഞു വെച്ചിരിക്കുന്നത് ഈ ഈ മാസം ശമ്പളമല്ല ഞങ്ങൾക്ക് കിട്ട ഈ നാൽപ്പതിനായിരം കോടി രൂപ അത് ഞങ്ങൾക്ക് വിതരണം ചെയ്താൽ ആരും ഇത് വീട്ടിൽ കൊണ്ടുവയ്ക്കുന്നതല്ല ഇത് കൃത്യമായി പൊതുവിപണിയിൽ ഇറങ്ങുന്നതാ ഇപ്പോഴത്തെ ജി എസ് ടി അനുസരിച്ച് രണ്ട് മുതൽ ഇരുപത്തെട്ട് ശതമാനം വരെ ജി എസ് ടി ഒരു പത്തു പതിനഞ്ച് ശതമാനത്തോളം സർക്കാരിന് തിരിച്ചു കിട്ടുന്ന തുകയാണിത് ഇത് അവിടെ കെട്ടി വെച്ചിരുന്നാൽ അല്ലെങ്കിൽ ഇത് കൊടുക്കാതിരുന്നാൽ സർക്കാരിന് എങ്ങനെ വരുമാനം ഉണ്ടാവും അപ്പൊ ബുദ്ധിപരമായി സാമ്പത്തികമായി കാര്യങ്ങൾ മനസ്സിലാക്കി കൊണ്ടുള്ള ഒരു തീരുമാനമെടുക്കാൻ ഈ ഗവൺമെന്റ് കഴിയുന്നില്ല അങ്ങനെ കഴിഞ്ഞിരുന്നുവെങ്കിൽ കൃത്യമായി ഇവിടെ ശമ്പള വിതരണവും സാമ്പത്തിക പ്രതിസന്ധിയും ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും നേരത്തെ മാഡം സൂചിപ്പിച്ചതുപോലെ കേടുകാര്യസ്ഥത തന്നെയാണ് ഇതിൻ്റെ ഈ ശമ്പള പ്രതിസന്ധിക്ക് മുഖമുദ്ര അവരുടെ അവരുടെ നിലപാട് അതിലേക്ക് തന്നെയാണ് പോകുന്നതെന്നാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം